കോഴിക്കോട് നിന്ന് ദീപക്ക്, ആകെ കലങ്ങി മറിഞ്ഞു കിടക്കുകയായിരുന്നു വടകരയിലെ രാഷ്ട്രീയം. പക്ഷേ അവിടേക്ക് ഇതാ വളരെ വ്യക്തമായി വന്നിരിക്കുകയാണ്. ഷാഫി പറമ്പിലിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നു. പോലീസിൻ്റെ റിപ്പോർട്ടാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി വന്നിട്ടുള്ളത്. ആ റിപ്പോർട്ടിൽ പറയുന്നത്, പി കെ മുഹമ്മദ് കാസിമിന് ഈ സ്ക്രീൻഷോട്ടുമായി യാതൊരു വിധത്തിലുള്ള ബന്ധമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഇതിലൊരു പ്രതി ഉണ്ടാകുമല്ലോ, അതാരാണെന്ന് കണ്ടെത്താൻ പോലീസിന് സാധിക്കുമോ, അതോ മനഃപൂർവ്വം സാധിക്കാത്തതാണ് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെ ആരോപണം. ബിനിൽ പറഞ്ഞതുപോലെ തന്നെ എന്തായാലും ഈ സ്ക്രീൻഷോട്ട് സ്വമേധയാ തയ്യാറായി വരില്ല എന്നുള്ളത് ഉറപ്പാണ്. അതിന് പിന്നിൽ ഒരാളുടെ കരങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിലും തർക്കമില്ല. പക്ഷേ അത് ആര് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഒരു ഉത്തരം നൽകാതെ ഇരിക്കുകയാണ് പോലീസ്. നേരത്തെ തന്നെ ഈ ഒരു ആരോപണം പി കെ മുഹമ്മദ് ഖാസിമിൻ്റെ തലയിലേക്ക് കെട്ടിവെച്ചു. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും അങ്ങനെ തന്നെ തുടരുകയും ചെയ്തു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ വന്നതോടുകൂടി വടകര എസ് എച്ച്ഒക്ക് തന്നെ ഖാസിമല്ല ഇത് ചെയ്തത് എന്നുള്ള കാര്യം കൃത്യമായി ബോധിപ്പിക്കേണ്ടിയും വന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഷാഫി പറമ്പിലും യു ഡി എഫും ഒന്നടങ്കം ഈ സ്ക്രീൻഷോട്ടിന് പിന്നിലുള്ളവരെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും രംഗത്തേക്ക് വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പോലീസ് ഇപ്പോൾ ഏറ്റവും എളുപ്പപ്പണി എന്നുള്ള നിലയിൽ ചെയ്തിരിക്കുന്നത് ഫേസ്ബുക്കിൻ്റെ നോഡൽ ഓഫീസറെ രണ്ടാം പ്രതിയാക്കിക്കൊണ്ട് പ്രേരണാ കുറ്റം ചുമത്തി അദ്ദേഹത്തെ കൂടി പ്രതി ചേർക്കുന്ന നടപടിയിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത്. അതായത് ഫേസ്ബുക്കിൻ്റെ കൈവശം നിന്ന് ഇനി ആരാണ് ഇത്തരത്തിൽ പോരാളി ഷാജിയുടെയും ഒപ്പം തന്നെ അമ്പാടിമുക്ക് സഖാക്കൾ എന്ന പേരിലൊക്കെയുള്ള ഫേസ്ബുക്ക് പേജിൻ്റെയൊക്കെ അഡ്മിൻ എന്നുള്ളത് സംബന്ധിച്ചുള്ള വിവരം കിട്ടണം. അങ്ങനെ കിട്ടിയാൽ മാത്രമേ തങ്ങൾക്ക് ഇത് ആരാണ് പടച്ചുവിട്ടതെന്ന് പറയാൻ കഴിയൂ എന്ന് പറയുന്ന വളരെ ബാലിശമായ ഒരു വാദത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഫേസ്ബുക്കിനോട് ഇത്തരത്തിൽ വിവരങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് നൽകി കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് ഇനിയും കിട്ടാൻ കുറേ കാലതാമസമുണ്ടാകും, അല്ലെങ്കിൽ ഫേസ്ബുക്ക് അത് അത്തരത്തിൽ നൽകാൻ കഴിയില്ല എന്നുള്ള ഒരു അഭിപ്രായം അറിയിക്കുകയാണെങ്കിൽ അതോടുകൂടി ആ കേസ് പൂട്ടി സീൽ വയ്ക്കാം എന്നുള്ള നിലപാടാണ് പോലീസ് പൊതുവെ സ്വീകരിക്കുന്നതെന്ന് പറയേണ്ടി വരും. ആ അർത്ഥത്തിൽ തന്നെയാണ് നിലവിൽ പോലീസിൻ്റെ ഇടപെടൽ ഉള്ളതും. പോലീസിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ ഏറെക്കുറെ ഈ സംഭവം നടത്തിയത് ആരാണ് എന്നുള്ളത് സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളതാണ്. മുൻപ് കുറച്ച് നാളുകൾക്ക് മുൻപ് വടകരയിൽ സർവകക്ഷി യോഗം വിളിച്ചപ്പോഴൊക്കെ യു ഡി എഫ് പ്രവർത്തകരോടക്കം പോലീസ് വ്യക്തമാക്കിയത്. എന്നാൽ അത് പുറത്തേക്ക് പറയാനോ ആ കാര്യത്തിൽ വ്യക്തത വരുത്താനോ പോലീസിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് യു ഡി എഫും പ്രധാനമായി ആരോപിക്കുന്നത്. പോലീസ് ഇതിൽ ഒളിച്ചുകളി നടത്തുകയാണ് എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ ആരോപണം. ഒരുപക്ഷേ സി പി എം കേന്ദ്രങ്ങളിലേക്ക് ഈ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ എത്തുമെന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം അത്തരത്തിൽ പോലീസിൻ്റെ ഒളിച്ചുകളി എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദമായി ഉയരുന്നത്. ഇന്ന് ഷാഫി പറമ്പിൽ ഉന്നയിച്ച വാദമുഖങ്ങളും ആ അർത്ഥത്തിൽ തന്നെയുള്ളതാണ്. ഒരു നാടിൻ്റെ ഐക്യം ഒന്നടങ്കം തകർക്കുന്ന തരത്തിലേക്ക് ഒരു പ്രയോഗം ഉണ്ടായിട്ട് പോലും ആ പ്രയോഗത്തിൽ കൃത്യമായ നടപടിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള വാദം യു ഡി എഫ് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള എം വി ജയരാജൻ നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനങ്ങളും അദ്ദേഹം പൊതുവേദിയിൽ പറഞ്ഞിട്ടുള്ള വാക്കുകളുമാണ്. അതായത് ഈ സി പി എമ്മിനെ തകർക്കുന്നതിന് വേണ്ടി സൈബർ സഖാക്കൾ എന്ന വ്യാജേന ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി ആളുകൾ നീക്കം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു അന്വേഷണം ഈ പോരാളി ഷാജിയിലേക്കും അമ്പാടിമുക്ക് സഖാക്കൾ എന്ന പേരിലുള്ള ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ പേജുകളിലേക്കുമൊക്കെ എത്തുന്നു എന്നുള്ളത് മുൻകൂട്ടി കൊണ്ട് തന്നെ ഒരു പരിചയ തീർക്കുന്ന തരത്തിലേക്കാണ് എം വി ജയരാജൻ്റെ വാദം എന്നുള്ളത് കൂടി യു ഡി എഫ് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പോലീസ് ഈ കാര്യത്തിൽ ഇനി സ്വീകരിക്കുന്ന നടപടി എന്താണ് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. പോലീസ് കൃത്യമായ അന്വേഷണത്തിലേക്ക് പോകുമോ, ഒപ്പം തന്നെ സോഷ്യൽ മീഡിയ ദീപക് വ്യക്തമാണ് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, രാഷ്ട്രീയമായി വടകരയിൽ വലിയ വിജയമാണ് ഷാഫി പറമ്പിലും ഐക്യ ജനാധിപത്യ മുന്നണിയും നേടിയിട്ടുള്ളത്. കെ കെ ശൈലജ എന്ന് പറയുന്ന സി പി ഐ എമ്മിനെ ഇറക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തുറുപ്പ് ചുറ്റിനെ ഇറക്കിയിട്ടും വടകര തിരിച്ചു പിടിക്കാൻ സാധിച്ചിട്ടില്ല. അതിന് പുറമെയാണ് ഈ വിധത്തിൽ ഉണ്ടായിട്ടുള്ള പ്രചരണങ്ങൾ. അത് സി പി ഐ എം ഏറ്റെടുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തതുകൊണ്ട് നിലവിൽ വന്നിട്ടുള്ള നിയമപരമായിട്ടുള്ള കുരുക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ തിരിച്ചടികൾ കൊണ്ട് അവർക്കുണ്ടാകുന്ന ഒരു ഇമേജ് ഡാമേജ് അത് വലിയ രീതിയിലൊരു ഡാമേജ് ആയി തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഷാഫി പറമ്പിൽ പറയുന്നത്, എൻ്റെ പ്രതിച്ഛായയുടെ മുഖത്ത് ആഞ്ഞു വെട്ടാനാണ് സി പി ഐ എം ശ്രമിച്ചത്, പക്ഷെ അത് പരാജയപ്പെട്ടു. ആദ്യം പരാജയപ്പെടുത്തിയത് വടകരയിലെ ജനങ്ങളാണ്. ഇപ്പോൾ കോടതി വഴി പോലീസിന് അത് സമ്മതിക്കേണ്ടി വന്നു എന്ന് തുറന്നു പറയുമ്പോൾ രാഷ്ട്രീയമായി എത്രത്തോളം പ്രതിരോധത്തിലാവുകയാണ് സി പി ഐ എം വടകരയുടെ മണ്ണിൽ.
ഇതിൽ ബിനിൽ നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഏറ്റവും ഒടുവിലെ ഘട്ടത്തിലേക്ക് ഈ കാഫിർ പ്രയോഗം വന്നപ്പോൾ തന്നെ സി പി എം അത് പ്രതിരോധം തീർത്തുകൊണ്ട് തന്നെയാണ് പോയത്. അത് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്ന് വന്നതാണ് എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും അതേ നിലപാട് തന്നെ സി പി എം സ്വീകരിച്ചു പോരുകയും ചെയ്തു. ഇപ്പോൾ പ്രതിരോധത്തിലാകുന്ന സാഹചര്യത്തിലേക്ക് സി പി എം എത്തിയിരിക്കുന്നത്, അത് കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നടപടികൾ ഉണ്ടാവുകയും പോലീസിന് ഏറ്റവും ഒടുവിൽ കോടതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കേണ്ടി വന്നു. എന്തായാലും രാഷ്ട്രീയമായ ജയം അവകാശപ്പെടുന്നുണ്ട് യു ഡി എഫ്. വസ്തുതകൾ ജനങ്ങൾ വ്യക്തമാക്കിയെന്നാണ് ഷാഫി പറമ്പിൽ ഉൾപ്പെടെ മാധ്യമങ്ങളെ കണ്ട് വ്യക്തമാക്കുന്നത്. ദീപക്കാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.